കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന നദികൾ, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, ഇന്ത്യയിലെ രണ്ടാമത്തെ ചെറിയ സംസ്ഥാനം, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഈ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് സിക്കിമിലേക്കാണ്. കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ, അവിടെ നിന്ന് വെസ്റ്റ് ബംഗാളിലെ ബഗ്ദോര എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ നിന്നും സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിലേക്ക്. ഒരു അഡ്വഞ്ചറസ് ട്രാവൽ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റോഡുകൾ, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് നല്ല റോഡുകൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഈ കാണുന്നതാണ് തീസ്ത റിവർ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് വെസ്റ്റ് ബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന ഒരു നദിയാണിത്. ഏകദേശം 315 കിലോമീറ്റർ നീളമുണ്ട് ഈ നദിക്ക്. ഒരുപക്ഷെ ഈ പച്ച നിറമായിരിക്കും ഈ നദിക്ക് ഇത്ര ഭംഗി നൽകിയത്. തീസ്ത റിവർ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വീടുകളും വളരെ ചെറുതാണ്. മലയുടെ അടിവാരങ്ങളിലാണ് മിക്ക വീടുകളും. തീസ്ത റിവറിന്റെ തീരത്ത് ക്യാമ്പ് സൈറ്റുകളുമുണ്ട്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അത് കാണാൻ. ഒരു തരത്തിൽ പറഞ്ഞാൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് സിക്കിം. ഈ വീഡിയോ മുഴുവനായും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും അതുതന്നെ ആയിരിക്കും അഭിപ്രായമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഇപ്പോഴും സിക്കിം എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ സിക്കിമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഗാംഗ്ടോക്കിലെ ഒരു ടൗൺ. നിറയെ ടൂറിസ്റ്റുകളും ടാക്സികളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാവരും യാത്രകൾക്ക് ടാക്സി കാറുകളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ബസ്സുകളൊന്നും കാണാനേ കഴിഞ്ഞില്ല. ഈ കാണുന്നതാണ് MG മാർക്ക്, അതായത് MG റോഡ്. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല ട്രഡീഷണൽ ഫുഡ് കഴിക്കേണ്ടവർ തീർച്ചയായും പോകേണ്ട ഒരു സ്ഥലമാണിത്. ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ റോഡ് സൈഡുകളിലുള്ള ബെഞ്ചിന് വെറുതെ ഇരുന്നു കൊണ്ട് കാഴ്ചകൾ കാണാനും ബഹുരസം. നോർത്ത് സിക്കിമിലെ ഒരു സ്ഥലമായ ലാച്ചെനിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും കേട്ടിട്ടുള്ള അതിമനോഹരമായ ഗുരുദോന്മാർ ലേക്ക് ഇവിടെയാണുള്ളത്. അത് മാത്രമല്ല, പോകുന്ന വഴിയിൽ കുറേയേറെ വെള്ളച്ചാട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളിൽ മൂന്നാമത്തെ ഹിമാലയൻ മലനിരയാണ് കാഞ്ചൻജുംഗ. ഓൺ ദ വേ നമുക്ക് കുറേ വ്യൂ പോയിൻറ്സും ഉണ്ട്. രാവിലെ സമയങ്ങളിൽ മൗണ്ടൈൻ ടോപ്പ് ഒരു ഗോൾഡൻ നിറമായിരിക്കും. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ. എന്തു രസമാണല്ലേ! മലനിരകൾ, ശാന്തമായി ഒഴുകുന്ന നദി. നമ്മുടെ യാത്രയിൽ ഇതുവരെ കാണാത്തതും എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്തതുമായ കുറേ നല്ല കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. റോഡിലെല്ലാം മഞ്ഞ്, ഏതൊരു സഞ്ചാരിയെയും ആകർഷിക്കുന്ന കാഴ്ചകൾ. പ്രകൃതിയുടെ മനോഹരമായ മറ്റൊരു മുഖം. സിക്കിം, ദ ലാൻഡ് ഓഫ് ലവ്, ബ്യൂട്ടി ആൻഡ് അഡ്വഞ്ചർ. താങ്കു വാലിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാച്ചെനിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മൾ ഇവിടെ എത്തിയത്.
ഏകദേശം 13,000 അടി ഉയരത്തിലാണ് ഈ സ്ഥലം. വേൾഡ്സ് ഹയസ്റ്റ് ദോസ പോയിന്റും ഇവിടെയുണ്ട്. ആർമി ബേസ് ക്യാമ്പും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാണ് ഗുരുദോങ്മാർ ലേക്ക്. പക്ഷെ റോഡിലെല്ലാം മഞ്ഞായതിനാൽ വണ്ടികളൊന്നും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളെ ചെറുതായി സങ്കടപ്പെടുത്തിയ കാര്യമായിരുന്നു ഗുരുദോങ്മാർ ലേക്ക് കാണാൻ കഴിയാഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ലാച്ചുങ്ങിലേക്ക് പോവുകയാണ്. മോർണിംഗ് ഫ്രം ലാച്ചുങ്. നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ടിബറ്റിയൻ ബോർഡറിന് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതും മലകളാൽ ചുറ്റപ്പെട്ട് കഴിയുന്നതുമായ ഒരു സ്ഥലമാണ് ലാച്ചുങ്. മനോഹരങ്ങളായ താഴ്വാരങ്ങളും കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന മറ്റു പല സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 0 point യുംതാങ് വാലി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 15,300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് 0 point. ഇവിടെ റോഡുകൾ ചെന്ന് അവസാനിക്കുകയും ആൾതാമസം ഒട്ടുമില്ലാത്ത ഒരു സ്ഥലവുമായതിനാലാണ് 0 point എന്ന പേര് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇന്ത്യ ചൈന ബോർഡറാണ്. വണ്ടികൾ പോകാൻ കഴിയാത്ത അത്ര മഞ്ഞാണ് റോഡിൽ. കണ്ടില്ലേ ധാരാളം വണ്ടികൾ താഴെ നിർത്തിയിട്ടിരിക്കുന്നത്. പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന യുംതാങ് വാലി. 4 ചുറ്റിലും മലനിരകൾ, ധാരാളം മഞ്ഞു പുഷ്പങ്ങൾ. പ്രകൃതിയെക്കുറിച്ച് ചിത്രങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭംഗി നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഇവിടെ കാണാൻ കഴിയും. ഞങ്ങൾ പോയപ്പോൾ പൂക്കളൊന്നും കാണാൻ കഴിഞ്ഞില്ല. സാധാരണ സ്പ്രിംഗ് സീസണിലാണ് ഇവിടെ ഏറ്റവും ഭംഗിയുള്ളതായി തീരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും മടക്കയാത്ര ആരംഭിച്ചു. സിക്കിം യാത്രയുടെ അവസാന ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്ന സ്ഥലമാണ് നാഥുല പാസ്. ഇന്ത്യ ചൈന ബോർഡർ പാസാണ് നാഥുല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 14,140 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി എല്ലാം കർശനമായി ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഏതൊരു ഇന്ത്യക്കാരനും ആത്മാഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരു സ്ഥലമാണിവിടെ. യുദ്ധങ്ങളിൽ നമ്മുടെ നാടിനു വേണ്ടി വീരമൃത്യു
വരിച്ച ധാരാളം ജവാന്മാരുടെ പേരുകളും ശില്പങ്ങളും ഒക്കെ കൊത്തിവച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കുപൂക് ലേക്ക് അഥവാ എലിഫന്റ് ലേക്ക്. ആ പേര് പോലെ തന്നെ ഒരു എലിഫന്റിന്റെ ഷേപ്പിലാണ് ഈ നദി. നമ്മൾ എല്ലാം കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് സുലുക്ക്. വ്യത്യസ്തമായ സിക്സാക് റോഡുകളാൽ ഒരു പ്രത്യേക ഭംഗി ആകർഷിച്ച ഒരു സ്ഥലമാണിത്. പുരാതന കാലത്ത് ടിബറ്റ് ഇന്ത്യ വാണിജ്യത്തിൽ ഉപയോഗിച്ച സ്ഥലമാണ് സിൽക്ക് റൂട്ട്. അവിടെയുള്ള ഒരു ട്രാൻസിറ്റ് പോയിന്റാണ് സുലുക്ക്. കുറേ ദൂരം ഞങ്ങൾ പോയി, പക്ഷേ കോടമഞ്ഞ് നിറഞ്ഞ് ഇരുട്ടായതിനാൽ ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. മഞ്ഞുരുകി വെള്ളമായി തീർന്ന് ഒരു ഐസ് പാളി പോലെ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു തടാകം, അതാണ് ചാംഗു ലേക്ക്. സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. സാധാരണ വിന്റർ സീസണിലാണ് ഇവിടെ ഫ്രോസൺ ലേക്കായി നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന മിക്ക സ്ഥലങ്ങളിലും ധാരാളം യാക്കിനെ കാണാൻ സാധിക്കും. യാക്ക് മിൽക്ക് ടീയും യാക്ക് റൈഡും എല്ലാം ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ. അങ്ങനെ എൻ്റെ സിക്കിം യാത്രാ അനുഭവങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.